മമ്മൂട്ടിയുടെ കാതൽ 4 ദിവസം കൊണ്ട് എത്ര നേടി? ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് മികച്ച പ്രതികരണവുമായി കാതൽ ദി കോർൻ. 4 ദിവസം കൊണ്ട് മമ്മൂട്ടി ചിത്രം ബോക്സ് ഓഫീസിൽ നേടിയത്. കാതൽ ദി കോറിൽ മാത്യു ദേവസിയായി തകർപ്പൻ പ്രകടനം നടത്തിയ മമ്മൂട്ടിക്ക് എല്ലായിടത്തു നിന്നും അഭിനന്ദന പ്രവാഹമാണെത്തുന്നത്. 2.5 പതിറ്റാണ്ടിന് ശേഷം നടി ജ്യോതിക മലയാളത്തിലെത്തിയ സിനിമയെന്ന നിലയിലും ഈ ചിത്രം ശ്രദ്ധയാകർഷിച്ചിരുന്നു. സിനിമ തിയേറ്ററിലെത്തി 4 ദിവസം കൊണ്ട് നേടിയ കളക്ഷൻ എത്രയെന്നുള്ള റിപ്പോർട്ട് പുറത്തു വന്നു. ജിയോ ബേബി സംവിധാനം നിർവഹിച്ച ചിത്രമാണിത്. ദി ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൻ എന്ന സിനിമ സംവിധാനം ചെയ്തത് ഇദ്ദേഹമായിരുന്നു. ആദ്യ 3 ദിവസം കൊണ്ട് സിനിമ രാജ്യമെമ്പാടും നിന്നും 4 കോടി രൂപ നേടിയിരുന്നു. 4ാം ദിനം ചിത്രം 1,80,00,000 രൂപ സമാഹരിച്ചു. 4 ദിവസം കൊണ്ട് 5 കോടി എന്ന നിലയിലാണ് ചിത്രത്തിൻ്റെ പ്രകടനം. സാറ്റ്നിൽക്ക് പ്രകാരമാണ് ഈ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുള്ളത്. ആദ്യ ഞായറാഴ്ചയായ നവംബർ 26 47.35% തിയേറ്റർ ഒക്യുപ്പൻസി നേടിയ സിനിമയാണ് കാതൽ ദി കോർ. രാത്രി ഷോകളിൽ കൂടുതൽ പ്രേക്ഷകർ തിയേറ്ററിലെത്തുന്നു എന്ന് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. തിയേറ്റർ റിലീസിന് ശേഷം ചിത്രം ആമസോൺ പ്രൈം വീഡിയോയിലാകും OTT റിലീസ് ചെയ്യുക എന്ന് പ്രതീക്ഷിക്കുന്നു. തിയേറ്റർ റിലീസിൻ്റെ 45 മുതൽ 60 ദിവസത്തിനുള്ളിലാണ് സാധാരണ ഓരോ ചിത്രവും ഡിജിറ്റൽ റിലീസ് ചെയ്യുക. അങ്ങനെ കൂട്ടിയാൽ കാതൽ 2024 ജനുവരി മാസത്തിലാകും റിലീസ് ചെയ്യുക. രാഷ്ട്രീയത്തിലേക്ക് തിരിയുന്ന ഒരു റിട്ടയേർഡ് സഹകരണ ബാങ്ക് ഓഫീസറുടെ വേഷമാണ് മമ്മൂട്ടിക്ക്. ഓമന എന്ന നായിക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ജ്യോതികയാണ്. ജോജി ജോൺ, മുത്തുമണി, ചിന്നു ചാന്ദിനി, സുദ്ദി കോഴിക്കോട്, അലക്സ് അലിസ്റ്റർ, കലാഭവൻ ഹനീഫ്, അനഘമായ രവി, ജാസി സിജോ എന്നിവർ മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു.